നമസ്കാരം. പണ്ടൊരിക്കൽ ഒരു ശാസ്ത്രാവബോധ പരിപാടിയിൽ പങ്കെടുക്കുന്നൊരു സമയം, അപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ, അതായത് മോഡേൺ മെഡിസിൻ അഥവാ ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടർ എന്ന് എടുത്ത് പറയണം, അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിനോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ ഇതര വൈദ്യം അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റേതെങ്കിലും ചികിത്സാ രീതികൾ പിന്തുടരുന്ന ആളുകളുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ കൈ ഉയർത്തി. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മോഡേൺ മെഡിസിൻ അല്ലാതെ മറ്റെന്ത് ചികിത്സാ രീതിയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, അതായത് പ്രമേഹ രോഗിയാണ്, അതിന് ചില മരുന്നുകൾ എൻ്റെ മോഡേൺ മെഡിസിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ മരുന്ന് പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുകയും പകരം ജീവിതശൈലി, അതായത് ആഹാര രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമം പോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടും പരമാവധി മരുന്നില്ലാതെ പ്രമേഹത്തെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ഈ ഉദാഹരണം ഇപ്പോൾ ഇവിടെ പറയാനൊരു കാരണമുണ്ട്, അതായത് ശരിക്കും ഈ പറഞ്ഞ വ്യക്തി ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റ് ഇതര ചികിത്സാ രീതികളൊന്നും തന്നെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അദ്ദേഹം കരുതുന്നത് ഈ വ്യായാമം ചെയ്യലും ആഹാരക്രമം നിയന്ത്രിക്കലും ഒക്കെ ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റേതോ ഇതര ചികിത്സാ രീതിയുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ രോഗം നിയന്ത്രിക്കുന്നതിന് ഉള്ള ഏതോ ഇതര ചികിത്സാ രീതിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് മാത്രമല്ല, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ചികിത്സ ഇന്നത്തെ ആധുനിക ശാസ്ത്രീയമായ ചികിത്സാ രീതിയെ സംബന്ധിച്ച് ആളുകൾക്ക് വ്യാപകമായ പല തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ പറഞ്ഞത്. അതിന് പുറമെ ഈ പറയുന്നത് പോലെ അലോപ്പതി മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്, മറ്റ് മരുന്നുകൾക്ക് അല്ലെങ്കിൽ ഹോമിയോയോ ആയുർവേദമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ അലോപ്പതി മരുന്നുകൾ എപ്പോഴും രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രമാണ് ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതിയോ ആയുർവേദമോ യുനാനിയോ സിദ്ധയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആ രോഗത്തിൻ്റെ മൂല കാരണത്തെയാണ് ചികിത്സിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു സാധാരണ വ്യക്തിയോട് ചോദിച്ചാൽ പോലും, ഒരു നാട്ടുംപുറത്തെ ഒരു സാധാരണ വ്യക്തിയോട് ചോദിച്ചാൽ പോലും ഈ അഭിപ്രായങ്ങളെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെയാണ് നമ്മൾ ഈ അലോപ്പതിയും മറ്റ് പതികളെയും കുറിച്ചിട്ട് ഒരു വ്യത്യാസം അല്ലെങ്കിൽ താരതമ്യം സംസാരിക്കേണ്ടി വരുന്നത്. ആദ്യമേ തന്നെ ഈ അലോപ്പതി എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ അലോപ്പതി എന്ന് പറയുന്ന വാക്ക് സംഭാവന ചെയ്യുന്നത് ശരിക്കും ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ ഉപജ്ഞാതാവായിരുന്ന സാമുവൽ ഹാനിമാൻ. അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിലവിലിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങളെ ഒരു ചീത്ത വിളിക്കുന്ന സ്വഭാവത്തിൽ ഉപയോഗിച്ചൊരു വാക്കാണ് ശരിക്കും ഈ അലോപ്പതി എന്ന് പറയുന്നത്. അത് അദ്ദേഹം കണ്ടുപിടിച്ച ചികിത്സാ രീതി ഹോമിയോപ്പതി ആകുമ്പോൾ അതല്ലാതെയുള്ള ബാക്കി എല്ലാ ചികിത്സാ രീതികളെയും അദ്ദേഹം അലോപ്പതി എന്ന് വിളിച്ചു. എന്താണ് ഹാനിമാൻ അലോപ്പതി എന്ന് വിളിച്ച ചികിത്സാ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും അല്ല അത്. കാരണം സാമുവൽ ഹാനിമാൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1800s തുടക്കമാണ്. അന്ന് രോഗം എങ്ങനെ ഉണ്ടാകുന്നുവെന്നോ രോഗത്തിൻ്റെ ചികിത്സ എങ്ങനെ ചെയ്യണമെന്നോ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആർക്കും കൃത്യമായ യാതൊരു ധാരണയും ഇല്ലായിരുന്നു. രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ രോഗകാരണമായിട്ടുള്ള സാധനം ശരീരത്തിലുണ്ടെന്ന് കരുതിയാണ് ഛർദ്ദിപ്പിച്ച് കളയാൻ നോക്കുക, രക്തത്തിലാണെന്ന് കരുതി രക്തം ഊറ്റിക്കളയാൻ ശ്രമിക്കുക എന്നിങ്ങനെ കണ്ടു നിൽക്കുന്നവർക്കും രോഗിക്കും വല്ലാതെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളായിരുന്നു ഹാനിമാൻ്റെ കാലത്ത് നിലവിലുള്ളത്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് എന്തിനാണ് ഈ അലോപ്പതി എന്ന് വിളിക്കുന്നത്? അതും ഹാനിമാൻ അലോപ്പതി എന്ന് വിളിച്ച സാധനവും തമ്മിൽ സത്യത്തിൽ ഇന്ന് യാതൊരു സാമ്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്കൂൾ തലം മുതൽ അറിയാവുന്ന ഒരു അറിവാണ്, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികൾ കാരണം നമുക്ക് രോഗമുണ്ടാകാം. അത് രോഗാണു സിദ്ധാന്തം അല്ലെങ്കിൽ ജേം തിയറി എന്നാണ് അതിനെ നമ്മളിന്ന് വിളിക്കുന്നത്. ഈ ജേം തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം ഇന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത് അത് ഏറ്റവും കൃത്യമായി അരക്കിട്ട് ഉറപ്പിച്ച ആൾ റോബർട്ട് കോക്ക് ആണെന്നാണ്. പക്ഷേ ഈ കോക്ക് ജനിക്കുന്നത് ഹാനിമാൻ മരിക്കുന്ന വർഷമാണ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഹാനിമാൻ്റെ ജീവിത കാലഘട്ടത്തിൽ രോഗാണുക്കൾ കാരണം മനുഷ്യന് രോഗമുണ്ടാകാമെന്ന ഇന്നത്തെ സ്കൂൾ ലെവൽ അറിവ് പോലും മനുഷ്യർ സ്വായത്തമാക്കിയിരുന്നില്ല. പിന്നെ ഹാനിമാന് 50, അതായത് ഹാനിമാൻ മരിച്ച 50 ശേഷമാണ് എക്സ്റേ കണ്ടുപിടിക്കുന്നത്. എക്സ്റേയുടെ പ്രാധാന്യം അറിയാമല്ലോ. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിത്രം കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യം നമ്മൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ്
എക്സ്റേ. അതിനു മുമ്പ് മനുഷ്യന്റെ ശരീരത്തിനകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു കാഴ്ച ലഭ്യമായിരുന്നില്ല. ഈ എക്സ്റേ കണ്ടുപിടിക്കുന്നത് ഹാനിമാൻ മരിച്ച 50 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനും ശേഷമാണ് മനുഷ്യന്റെ രക്തത്തിൽ OAB എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ട്. അതായത് മനുഷ്യ രക്തത്തിൽ തന്നെ പല കാറ്റഗറിയിൽ പെടുത്താവുന്ന തരം രക്തങ്ങളുണ്ട് എന്ന അറിവ് അതിനു ശേഷമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇൻസുലിൻ എന്നൊക്കെ പറയുന്ന വൈറ്റമിനുകൾ എന്നൊക്കെ പറയുന്ന മനുഷ്യ ശരീരത്തിൻ്റെ നിർണായകമായ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന പല രാസവസ്തുക്കളെയും നമ്മൾ തിരിച്ചറിയുന്നത് അതിനുമൊക്കെ ശേഷമാണ്. പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പറഞ്ഞ അറിവുകളൊന്നും ഇല്ലാതെ ആധുനിക വൈദ്യശാസ്ത്രം ഇല്ല. അതിനെ നമ്മൾ അലോപ്പതി എന്ന് വിളിക്കുന്നത് സത്യത്തിൽ അലോപ്പതിയോടല്ല, മോഡേൺ മെഡിസിനോട് കാണിക്കുന്ന വലിയ ഒരു അനാദരവാണ് എന്ന് വേണം കരുതാൻ. എന്താണ് ഇനി മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്നും മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യത്തെ വ്യത്യസ്തമാക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം ആധുനിക വൈദ്യശാസ്ത്രം അടിസ്ഥാനപരമായി മറ്റ് ശാസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന അറിവുകളെ ഉപയോഗപ്പെടുത്തി നിൽക്കുന്ന, അതായത് സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നും. സത്യത്തിൽ അത് പോരായ്മയല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായ ചില രീതികളുണ്ട്. അത് രാസവസ്തുക്കൾ നമ്മളുടെ പ്രതിപ്രവർത്തനമായാലും വിവിധ ഭാഗങ്ങൾ അസ്ഥികളോ മറ്റ് കോശങ്ങളോ ഒക്കെ പോലുള്ള പല ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനവും ഒക്കെ ആയാൽ പോലും അതിന് സ്വാഭാവികമായ ഒരു പ്രവർത്തന രീതിയും ഒരു ഘടനയും ഒക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും രീതിയിലുള്ള പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ അതിനെയാണ് നമുക്ക് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അസുഖം എന്നോ രോഗാവസ്ഥയെന്നോ വിളിക്കാം. അപ്പോൾ അതിനെങ്ങനെയാണ് പഴയപടിയാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സുഖപ്പെടുത്തുന്നത്? അതിന് എവിടെയാണോ ഈ തകരാറ് അല്ലെങ്കിൽ പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നത് അത് കണ്ടെത്തി അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ചികിത്സയിലൂടെ ചെയ്യേണ്ടത്. ഇതാണ് ഒരു സാമാന്യ മനുഷ്യൻ്റെ ലോജിക്കിലൂടെ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന ചികിത്സ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മോഡേൺ മെഡിസിൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്ക് അതിൻ്റേതായ ശാസ്ത്രശാഖകളുണ്ട്. ഇപ്പം നമുക്കൊരു പക്ഷേ അനാറ്റമി എന്നോ ഫിസിയോളജി എന്നോ ഒക്കെ വിളിക്കാവുന്ന ശാസ്ത്രശാഖകളിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചും അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിലെ പല രാസവസ്തുക്കൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം എങ്ങനെയാണ്? നമ്മൾ രാസവസ്തു എന്ന് പറഞ്ഞ വാക്കിന് ഇതിന് പേടിക്കേണ്ട കാര്യമില്ല. ശരീരത്തിലുള്ള മാംസവും രക്തവും അത് നമ്മൾ കഴിക്കുന്ന ആഹാരം വിഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശരീരത്തിലെ ദഹനരസവും ഒക്കെ നല്ല ഒന്നാം തന്നെ രാസവസ്തുവാണ്. രാസവസ്തു അല്ലാത്തൊരു വസ്തുവിനെ നിങ്ങൾക്ക് ചുറ്റും ഒന്നും കാണാൻ സാധിക്കില്ല. ആ വെള്ളമായാലും ഉപ്പായാലും ഒക്കെ നല്ല ഒന്നാം തന്നെ രാസവസ്തുക്കളാണ്. അപ്പോൾ ആ വാക്കിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ശരീരത്തിലെ വിവിധ രാസവസ്തുക്കൾ തമ്മിലുള്ള പ്രയോഗത്തെക്കുറിച്ച് അറിയുന്നതിന് അതുമായി ബന്ധപ്പെട്ട രാസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി നമുക്ക് അറിയേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ പേശികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അസ്ഥി ശരീരത്തെ താങ്ങി നിർത്തുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കഴുത്തിൽ തലയെ താങ്ങി നിർത്തുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എല്ലാം പിന്നിൽ ഒരുപാട് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സും അടങ്ങിയിട്ടുണ്ട്. ഇനി ചികിത്സയുടെ സാങ്കേതിക വിദ്യകളിലേക്ക് വന്നു കഴിഞ്ഞോളൂ. നിങ്ങളുടെ എക്സ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റേ കണ്ടുപിടിച്ചത് ഡോക്ടർ ആയിരുന്നില്ല, അത് കണ്ടുപിടിച്ചത് വിൽഹം കോൺറാഡ് റോഞ്ചൻ എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ എക്സ്റേ എടുക്കുന്നതോ ഒരു CT സ്കാൻ എടുക്കുന്നതോ ഒക്കെ എക്സ്റേ എന്ന് പറയുന്ന വൈദ്യുതകാന്തിക തരങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ പോലും അത് സാങ്കേതിക വിദ്യയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് ഒരുപാട് ഇലക്ട്രോണിക്സ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെ ഒരു ചിത്രമാക്കി ഒരു പ്രിൻ്റൗട്ടായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ആ രൂപത്തിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് കുറേ കമ്പ്യൂട്ടർ സയൻസും ഗണിതശാസ്ത്രവും ഒക്കെ ആവശ്യമായിട്ട് വരും. പറഞ്ഞു വരുന്നത് ഇങ്ങനെ മറ്റ് ശാസ്ത്രശാഖകളിൽ ഉണ്ടാകുന്ന അറിവുകളെ സാങ്കേതിക വിദ്യയുടെ രൂപത്തിലോ ആ അറിവുകളുടെ തന്നെ രൂപത്തിലോ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ അസുഖാവസ്ഥയെ ചികിത്സിക്കാൻ ശ്രമിക്കുകയാണ് മോഡേൺ മെഡിസിനിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രശാഖകൾ പരിഷ്കരിക്കപ്പെടുന്നതിനനുസരിച്ച് മോഡേൺ മെഡിസിനും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് സാമുൽ ഹാനിമാൻ അലോപ്പതി എന്ന് വിളിച്ച ആ ചികിത്സാ സമ്പ്രദായത്തിൽ നിന്നും പരിഷ്കരിക്കപ്പെട്ട് അതുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം വന്നെത്തി നിൽക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു കുഴപ്പം എന്ന രീതിയിൽ നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്നത് അവിടെ വസ്തുതകൾ മാത്രമേ ഉള്ളൂ, ഉപദേശങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട സാരോപദേശം. അതായത് ഒരു മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് ഇത്ര മണിക്കൂർ വ്യായാമം അത്യന്താപേക്ഷിതമാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ നാട്ടുകാരോട് ഉപദേശിക്കുന്നില്ല, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ചെയ്താലേ ശരിയാവും, ഇങ്ങനൊരു ഉപദേശ സ്വഭാവം അതിനില്ല. മറിച്ച് ഫാക്റ്റ് ഇതാണ് അല്ലെങ്കിൽ വസ്തുത ഇതാണ്, മനുഷ്യ ശരീരത്തിന് ഇത്ര മണിക്കൂർ ഒരാഴ്ചയിൽ വ്യായാമം ആവശ്യമുണ്ട്, അതൊരു വസ്തുതയായിട്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വകതിരി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ശാസ്ത്രം ഒരു വെട്ടുകത്തി കണ്ടുപിടിച്ചാൽ അത് തേങ്ങാ പൊതിക്കാൻ ഉപയോഗിക്കണോ അതോ വേറൊരാളുടെ തലയ്ക്ക് വെട്ടാൻ ഉപയോഗിക്കണോ എന്നുള്ളത് ഉപയോഗിക്കുന്ന ആളുടെ വകതിരിവനുസരിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ശാസ്ത്രം വസ്തുതകൾ കണ്ടെത്തുമ്പോൾ ആ വസ്തുതകളെ എങ്ങനെ നിങ്ങൾക്ക് ഗുണകരമായി ഉപയോഗിക്കാമെന്നുള്ളത് മനുഷ്യൻ്റെ വകതിരിവിനനുസരിച്ചിട്ട് മാറും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്.
പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പൊതുജനങ്ങളോട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതര വൈദ്യത്തിൻ്റെ ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടനെ തന്നെ ഒരു മരുന്ന് മാഫിയ എന്ന് പറഞ്ഞൊരു സാധനം ഇതിലേക്ക് എടുത്തിടും. അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നത് മരുന്നുണ്ടാക്കുന്ന കുത്തക കമ്പനികളാണെന്നും അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ചികിത്സയും രോഗവും എല്ലാം നടന്നു പോകുന്നത് എന്നുമാണ് ആ പൊതുവായ ആരോപണം. പക്ഷേ അതിനകത്ത് സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാരോഗ്യകരമായ അല്ലെങ്കിൽ നീതിപൂർവമല്ലാതെയുള്ള ഒരുപാട് പ്രവണതകൾ ഇന്നത്തെ വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്തുണ്ട് എന്ന കാര്യം അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രം മുഴുവൻ നമുക്ക് തിരുത്തി എഴുതാൻ പറ്റില്ല. ശാസ്ത്രത്തെ മുഴുവൻ, അതായത് വസ്തുതകൾ എന്ന രൂപത്തിൽ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അതെല്ലാം വസ്തുതകളാണ്. പകരം മനുഷ്യൻ്റെ ഭഗതിരിവ് ഉപയോഗിച്ച് ചെയ്യേണ്ട ധാർമ്മികമായ തീരുമാനങ്ങളിൽ നമുക്ക് ഭരണകൂടത്തിൻ്റെയൊക്കെ ഇടപെടൽ ആവശ്യമായിട്ട് വരും. നമുക്ക് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്നുള്ള അർത്ഥങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അതിനുള്ള പരിഹാരം സംവിധാനങ്ങളെ തിരുത്തുക എന്നുള്ളതാണ്, ശാസ്ത്ര സത്യങ്ങളെ നിഷേധിക്കുക എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഈ മാഫിയയെക്കുറിച്ച് വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് അപ്പടി കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ മാഫിയകളെല്ലാം കൂടെ പിടിമുറുക്കിയിരിക്കുന്നത്? ഇപ്പം നിങ്ങളൊരു മാഫിയയാണെന്ന് കരുതുക. നിങ്ങളൊരു മരുന്ന് കുത്തക കമ്പനിയുടെ ഉടമസ്ഥനാണ്. നിങ്ങൾ ഏത് തരം മരുന്നുണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക? യാതൊരു വിധ പാർശ്വഫലങ്ങളും സൈഡ് എഫക്റ്റുകളും ഒന്നുമില്ലാത്ത, മനുഷ്യന് ഗുണം മാത്രം നൽകുന്ന, രോഗത്തെ വേരോടെ പിഴുതു കളയാൻ പോകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക? അതോ മനുഷ്യനെ രോഗിയാക്കുന്ന പാർശ്വഫലങ്ങളുള്ള, എല്ലാവരെയും പേടിപ്പെടുത്തുന്ന രാസവസ്തുക്കൾ അടങ്ങിയ മരുന്നുകൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുക? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും മാഫിയകൾ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കൈവെക്കാൻ ശ്രമിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഫലപ്രദമാണെന്ന് ഉറപ്പുള്ള പ്രോഡക്റ്റുകളിലാണ് എല്ലാ ബിസിനസ്സുകളും കണ്ണുവെക്കുന്നത്. ഫലപ്രദമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് ബിസിനസ്സുകൾ കടന്നു വരാൻ മടിക്കും. ഇതിനർത്ഥം ഇതര ചികിത്സകൾ ബിസിനസ് താല്പര്യങ്ങളില്ല എന്നല്ല, ഇതര ചികിത്സകളെ പിടിച്ചു നിർത്തുന്നത് തന്നെ ബിസിനസ് താല്പര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് വേറെ വശം നമുക്ക് തൽക്കാലം അതിലേക്ക് പോകേണ്ടതില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മാഫിയകൾ എന്ന് പറയുന്നത് നൈതിക പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയവും നൈതികമായ വിഷയങ്ങളാണ്. അത് പരിഹരിക്കാൻ മറ്റ് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അത് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ശാസ്ത്രം ഒന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ചെടിയിൽ നിന്നും ഒരു രാസവസ്തു നിങ്ങൾ കണ്ടെത്തി, അത് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയ്ക്ക് ചികിത്സിക്കാൻ കഴിയുമെന്ന് കരുതുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാസ്ത്രീയമായ മരുന്നാണെന്ന് നമുക്ക് പറയാനതിന് യാതൊരു തടസ്സവുമില്ല. ഉദാഹരണത്തിന് റിസർപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അത് നമ്മുടെ സർപ്പഗന്ധി എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നും എടുക്കുന്ന രാസവസ്തുവാണ്. അതുപോലെ 2015 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ചൈനീസ് വനിത ശരിക്കും ചൈനയിലെ ഹെർബൽ മെഡിസിനുകളെ കുറിച്ചിട്ടുള്ള ഗവേഷണത്തിൽ നിന്നാണ് ആ മരുന്ന് കണ്ടെത്തുന്നത്. അതിനെ തുടർന്നാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്. അത് ശാസ്ത്രത്തിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു സത്യത്തോട് നിഷേധിക്കുന്ന നിലപാടുകളൊന്നും തന്നെയില്ല. മറിച്ച് ശാസ്ത്രീയമായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. അവിടെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ആ കണ്ടീഷൻ എപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയണം. അതിന് കഴിയാത്രത്തോളം കാലം അത് നിങ്ങൾക്ക് എത്ര രസകരമായതായിക്കോട്ടെ, എത്ര മനോഹരമായതായിക്കൊള്ളട്ടെ, കേൾക്കാൻ എത്ര സുഖമുള്ളതായിക്കൊള്ളട്ടെ, ശാസ്ത്രീയമായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്രത്തോളം കാലം അത് കപടശാസ്ത്രമാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ്. അത് മാറ്റാൻ നമുക്ക് തൽക്കാലം നിർവാഹമില്ല. പിന്നെയും കാണാം.